പാപ്പൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു പാൻകേക്ക് റോളാണ്. ഇതിന് നമ്മളുടെ ഒരു നാടൻ പേരുണ്ട്, ഏലാഞ്ചി. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന മധുരമുള്ളൊരു വിഭവമാണ് പാൻകേക്ക് റോൾ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, മൈദ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നീട് തേങ്ങ 1 മുറി, അവില് 3 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നോക്കാം. അത് ആദ്യമായിട്ട് നമ്മൾ ഈ അവിലേക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ 1 മുറി തേങ്ങ ഈ അവിലേക്കായിട്ട് ചേർക്കുകയാണ്. അതിലേക്കായിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതലായിട്ട് പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ പിന്നീട് 2 ഏലക്കായ ചതച്ചത് കൂടെ ഇതിലേക്കായിട്ട് ചേർക്കുകയാണ്. നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ പാൻകേക്ക് റോളിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്, കോഴിമുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മൈദ അല്പാൽപ്പം ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഇപ്പോൾ 1 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്, അതുപോലെ എല്ലാം ഇതുപോലെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സിയുടെ ജാറിൽ അല്പാൽപ്പം ആ മൈദ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തൊന്നും കൂടെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഇത് ഒരു ബൗളിലേക്ക്, ഒരു ബാറ്റർ ഒരു ബൗളിലേക്കായിട്ട് മാറ്റുകയാണ്. നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് അത് ഉള്ളതിലേക്കായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ ബാറ്റർ പാൻകേക്ക് റോൾ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുകയാണ്. അപ്പോൾ മൈദ, കോഴിമുട്ട എന്നിവ, മഞ്ഞൾപ്പൊടിയും അല്പം കളറിന് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത് ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുത്ത് എങ്ങനെ ഈ പാൻകേക്ക് റോൾ തയ്യാറാക്കാമെന്ന് നോക്കാം. പാൻകേക്ക് തയ്യാറാക്കാനായി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 തവി, നല്ല ചൂടായതിന് ശേഷം 1 തവി മാവ് ഒഴിച്ച് പാൻകേക്ക് തയ്യാറാക്കിയെടുക്കുകയാണ്. നമ്മളൊന്ന് മൂടി വെച്ച് ഇത് വേവിക്കാൻ പോവുകയാണ്. പാൻകേക്കിൻ്റെ 1 വശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ച് വേവിച്ചതിനെ കൊണ്ട് ഇത് 1 പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട് പാൻകേക്ക്. ഇനി നമ്മൾ അടുത്തതും ഇതുപോലെ മാവ് 1 തവി മാവൊഴിച്ച് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇതൊന്ന് മൂടി വെച്ച് അല്പനേരം മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ചുട്ടു വെച്ചിരിക്കുന്ന പാൻകേക്കിലേക്ക് തയ്യാറാക്കി വെച്ച അവില് തേങ്ങ മിക്സ് ഇതിലേക്കായിട്ട് ചേർക്കുകയാണ്. ഇത് ഒന്നൊരു റോളായിട്ട് റോൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പാൻകേക്ക് റോള് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണിത്. ഇതുപോലെ നമ്മൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലൊരു സ്നാക്കായിട്ടിത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് മറ്റ് പാൻകേക്ക് തയ്യാറാക്കി ഇതുപോലെ റോളാക്കി എടുക്കാം. അടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാൻകേക്ക്
പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ, അവിൽ തേങ്ങ മിശ്രിതം അതിലേക്ക് നല്ലപോലെ ചേർത്ത് ഒരു റോളാക്കുക. നമ്മുടെ പാൻകേക്ക് റോള് തയ്യാറായിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഈ വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ ഉണ്ടാക്കാം.